എന്താട്ട ചവിട്ടിയ നേരത്തെ പോലെ കൈവിട്ടു പോകും. അതായത് നിങ്ങൾ ഈ വർക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയി വരുന്നുണ്ട്, കമ്പനികളെല്ലാം റിമോട്ട് വർക്കും വർക്ക് ഫ്രം ഹോം ഒക്കെ ആയപ്പോൾ ആൾക്കാർ ട്രാവൽ ചെയ്തിട്ട് ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ പോയി താമസിച്ചിട്ട് അവിടെ നിന്ന് വർക്ക് ഫ്രം ആ ഡെസ്റ്റിനേഷൻ ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ ഇപ്പോൾ ഓഫീസില്ല, കുറേ നാളുകളായിട്ട് ടീം മുഴുവൻ പല പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു നമ്മുടെ വർക്കും നമ്മുടെ ട്രേഡിങ്ങും വർക്കിങ്ങും എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു 5, 6, 7 ദിവസം അവിടെ ചെന്നിട്ട് മൂടാവുന്ന പോലെ കുറേ ദിവസങ്ങൾ അവിടെ താമസിച്ചിട്ട് അവിടെ നിന്ന് ട്രേഡ് ചെയ്യാം, അവിടെ നിന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവിടെ പോയിട്ട് കാണാം. അതായത് നിങ്ങൾ തന്നെ സാധാരണ നോർമൽ ഒരു മുറിയിൽ ഇരുന്നിട്ട് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും പഠിപ്പിച്ച് തരുന്ന അങ്ങനെ ഒരു വീഡിയോ സെറ്റപ്പിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ട്രേഡ് ചെയ്യുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്, കുറേ കാര്യങ്ങളുണ്ടെന്ന്. പക്ഷേ എൻ്റെ ജീവിതം മോസ്റ്റ്ലി കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ സൺഡേ ലൈവിൽ പറഞ്ഞതുപോലെ അതുകൂടി ഷെയർ ചെയ്യണം എന്നുണ്ട്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ജീവിതം, ബിസിനസ് നടത്തൽ മാത്രമല്ല ജീവിതം. അപ്പോൾ ജീവിതത്തിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതുമെല്ലാം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ നേരമായിട്ട് ടീം മുഴുവൻ കണക്ട് ആയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാഷ്ടാഗ് വർക്കേഷൻ ഭയങ്കര പോപ്പുലറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ചു എന്തുകൊണ്ട് ഹാഷ്ടാഗ് ട്രേഡ്കേഷൻ ഒരു തിങ് അല്ല എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പറഞ്ഞ പോലെ ആ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡൊക്കെ ചെയ്തിട്ട് അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ സൊമാറ്റോയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യത്യസ്തമായി ചെയ്തപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് കൂടിയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് മുന്നിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തൊടുപുഴ എത്തിയിട്ടുണ്ട്. വണ്ടി ഒന്ന് എയർ അടിക്കുക, നൈട്രജൻ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇന്ന് മൺഡേ ആണ്, വലിയൊരു ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. അപ്പോൾ നോക്കി വരുമ്പോൾ മോശമില്ലാത്തൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടു. അപ്പോൾ ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടി. അപ്പോൾ ഇവിടെ ഇരുന്നതാ, ഞാനിപ്പോൾ ട്രേഡിൽ കയറിയിട്ടതാ, ഇത് അബ്ദുലൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അജി ഓൾറെഡി കയറി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കി അത് ബ്രേക്ക് ഔട്ട് ഉള്ള ആഴ്ചയാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഔട്ടിലുള്ള സ്റ്റുഡൻസുമായിട്ട് ഇരുന്നിട്ട് അവർക്ക് ട്രേഡ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ സെഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. റൈറ്റ്, അപ്പോൾ അതൊന്ന് സൂമിലെ ലിങ്കൊന്ന് അവർക്ക് അയച്ചു കൊടുത്താൽ നമുക്ക് തന്നെ. റൈറ്റ്, അപ്പോൾ നമ്മൾ ട്രേഡിൽ കയറി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ട്രേഡ് ബാക്കിയുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ലാഭം കിട്ടിയിട്ടുണ്ട്. മോശമില്ലാത്തൊരു ദിവസമാണെന്ന് തോന്നുന്നു. കാണുകയാണെങ്കിൽ നിയർലി ഒരു 30,000 രൂപ ലാഭത്തിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് തരാം. ട്രേഡ് കേഷൻ എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ട്, അതായത് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ട്രേഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു ട്രേഡിലും കയറി. പിന്നെ ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്രേക്ക് ഔട്ടിൽ ഉള്ള സ്ഥിതിക്ക് ഒരു പുതിയ ബാച്ച് ഉള്ള ആഴ്ചയായിരുന്നു. അപ്പോൾ അവർക്ക് ലൈവ് ട്രേഡിങ്ങും സപ്പോർട്ടും കൊടുക്കണമായിരുന്നു. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തു, അവരെ ട്രേഡിൽ കയറി, ഞാനും ട്രേഡിൽ കയറി. ഇവരൊക്കെ ട്രേഡിൽ കയറിയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമ്മളെന്തായാലും വണ്ടി ഇവിടെ നിർത്തി ടയറിൽ കാറ്റൊക്കെ അടിച്ചു വന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോഴും മോശമില്ലാത്തതേ ഒരു 10-42,000 രൂപയിലേക്ക് ലാഭം. ട്രേഡ് കേഷൻ്റെ കേഷനിലേക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇറങ്ങാം, ബാക്കി ട്രാവൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ്, ഇതായിരുന്നു മുഴുവൻ പോയിന്റ് അല്ലേ. അതായത് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന്, വീട്ടിൽ തന്നെ ഇരുന്ന്, സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്ന് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ വർക്കിനും നമ്മുടെ ഈ ഒരു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ്. ലെറ്റ്സ് സീ, റൈറ്റ്, പോവാം.
ബസ് ഓടുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമില്ല, ഇവിടെ നെറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വീഡിയോ ഒക്കെ എന്തെങ്കിലും വേണ്ടേ? പക്ഷെ പാട്ടിടണിഫ്റ്റി എവിടത്തി ആദ്യം പറ. ഗൈസ്, അപ്പോൾ മാർക്കറ്റ് ഒക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ പോയി, പക്ഷെ നമ്മൾ വിചാരിച്ചത്ര നേരത്തെ അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി കഥകളൊക്കെ ആശാന്ന് തന്നെ പറയും. അപ്പോൾ ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. ഇൻഫാക്ട് നമ്മൾ വിചാരിച്ചത് ഏർലി മോർണിംഗ് രാവിലെ ഒരു 6-6.5 ഇറങ്ങാം, എന്നിട്ട് മാർക്കറ്റ് ഓപ്പണായി, മാർക്കറ്റ് ഒന്ന് മൂടായി വരുമ്പോഴേക്കും റിസോർട്ടിലേക്ക് എത്താം, അവിടെ ഇരുന്നിട്ട് നമ്മുടെ ട്രേഡ് കേഷൻ നടത്താം. അതായത് നമ്മൾ മോസ്റ്റ്ലി പ്ലാൻ ചെയ്യുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ട്, നമ്മുടെ സ്ഥിരം എൻവയോൺമെൻറ്റിൽ നിന്ന് മാറിയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നിന്ന് ട്രേഡ് ചെയ്യാം, വർക്ക് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇടയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കണ്ടിട്ടുണ്ടാവും വണ്ടിയുടെ ബാറ്ററി കുറച്ചൊന്ന് ഡൗൺ ആയി, കുറച്ച് ഡൗൺ ആയുള്ളൂ, എന്നാലും ഒന്നൊരു പ്രിക്കോഷൻ പോലെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ കയറി, അപ്പോൾ നോക്കുമ്പോൾ മാർക്കറ്റ് നല്ലൊരു അവസ്ഥയിലുണ്ട്. അപ്പോൾ ട്രേഡിൽ കയറാമെന്ന് വിചാരിച്ചു, നിങ്ങൾ കണ്ടതാണ് റൈറ്റ്. അപ്പോൾ അങ്ങനെ ട്രേഡിൽ കയറിയിട്ട് ആ പൊസിഷൻ ഇയർലി ഒരു 59,000 രൂപയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എഗൈൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൈസയിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, പെർസെൻറ്റേജിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിയർലി ഒരു 0.5% ഓഫ് മൈ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ജസ്റ്റ് അബോവ് ദാറ്റ് ആ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ റൈറ്റ്, നമ്മള് 3:30 ക്ലോസ് ചെയ്തു, എവിടെ എത്തിയിട്ടില്ല. ഒരു 4-5 കിലോമീറ്ററും കൂടെ പോയാൽ നമ്മള് എത്തും. രാവിലെ ഇറങ്ങിയതാണ് 7 മണിക്ക് ഇറങ്ങിയിട്ട്. അതെ അതെ, നമ്മള് നിർത്തി, അത് കഴിഞ്ഞു, അതിനുശേഷം അവിടെ നമ്മളവിടെ മറ്റേ പ്രവീണ കണ്ടത്, പാലയിൽ നമ്മുടെ ബ്രേക്ക്ഔട്ട് ഒരു മെമ്പർ ഉണ്ടായിരുന്നു, അപ്പൊ പുള്ളിനെ കണ്ടു, അങ്ങനെ നിർത്തി ചായ കുടിച്ചു. ട്രേഡിലും പിന്നെ അധികം അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായില്ല, വളരെ സിമ്പിൾ ട്രേഡ് ആയിരുന്നു, വളരെ സിമ്പിൾ ഡേ ആയിരുന്നു. മാർക്കറ്റ് ഫോളോ ചെയ്ത് എന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, വളരെ സമാധാനത്തിൽ പോയൊരു ദിവസം. അതെ അതെ അതെ, അപ്പൊ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇനിയിപ്പോ വളരെ പെട്ടെന്ന് അങ്ങോട്ട് എത്തുന്നു പറഞ്ഞ പോലെ, ഒന്ന് മനഃശാന്തി അല്ലേ, ഒരു സമാധാനത്തിലേക്ക് പോവുക, ആ ഒരു എൻവയോൺമെന്റ് മാറിയിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് റിജുവിനേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് ശക്തമായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ്. അതെ, റൈറ്റ്. യെസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തേക്കടിയിലേക്കാണ്. ഞാൻ ആദ്യം ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടില്ല എന്നറിയാം. അപ്പോൾ തേക്കടിയിൽ EVM ഗ്രൂപ്പിൻ്റെ ദ മൗണ്ടൻ കോട്ടിയാട് എന്നുള്ള ഈ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ എത്തിയിട്ടുള്ളൂ, പറഞ്ഞ പോലെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി മുന്നിലേക്ക് കാര്യങ്ങൾ കാണാം. പിന്നിലേക്ക് വ്യൂവും മൗണ്ടൻ ആണ്, പക്ഷെ എല്ലാം മുന്നിലേക്കാണ് ഫേസിങ്. നമ്മൾ ഈ മൗണ്ടന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാർ ഇവിടുത്തെ എല്ലാ പ്ലേസസും ഒരു സൈഡ് വ്യൂവേ ഉള്ളൂ. ഇതൊരു 360 ഡിഗ്രി വ്യൂ, എന്നുവെച്ചാൽ നമുക്ക് ലേക്ക് കാണാം, ഫോറസ്റ്റ് കാണാം, തമിഴ്നാടിന്റെ വ്യൂ കാണാം, അങ്ങനെ എല്ലാം നമുക്ക് കാണാം. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അതിശക്തമായ വൈബ്സാണ് ഇവിടെ. പിള്ളേരൊക്കെ രാവിലെ തന്നെ ഫുള്ളി ചാർജ്ഡ് അപ്പ് ആയി ജോലികളിലേക്ക് കയറിയിട്ടുണ്ട്. റൂമിന്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ കേൾക്കുന്ന കാടിന്റെ ഡോൾബി ഡിജിറ്റൽ എക്സ്പീരിയൻസ് വേറെ ലെവല് തന്നെയാണ്. നമ്മളും ഒട്ടും സമയം കളയാതെ തന്നെ ട്രേഡിലേക്ക് കയറി. അപ്പോൾ മൺഡേ മാർക്കറ്റ് കുറേയധികം ഇടിഞ്ഞതാണ്, ട്യൂസ്ഡേ ഇത്രയും ഇടിയുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ട്യൂസ്ഡേ കൂടി മാർക്കറ്റ് വീണപ്പോൾ ശരിക്കും ചെറിയൊരു നഷ്ടമാണ് ട്യൂസ്ഡേ ബുക്ക് ചെയ്തത്. 7 രൂപ 20 പൈസ ഗൈസ്, ദാറ്റ് വാസ് ദ മൊമെന്റ്.
ഉച്ച കഴിഞ്ഞപ്പോൾ ടെക് ടീം ഒരു സർപ്രൈസ് എൻട്രി തന്നെ ഞെട്ടിച്ചു. കുറച്ചു നേരം അവരുടെ കൂടെ ചില്ല് ചെയ്തതിനിടക്കാണ് മറ്റൊരാളെ കൂടി പരിചയപ്പെട്ടത്. ആ മലയണ്ണാനെ നിങ്ങൾ കാണുന്നുണ്ടോ? പണ്ട് എപ്പോഴോ സൂവിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടതുപോലെ ഓർക്കുന്നു. വർക്ക് ചെയ്യാനുള്ള വൈബ് അല്ലാന്ന് മനസ്സിലായപ്പോൾ തന്നെ ആ പണിയങ്ങ് നിർത്തി. സ്റ്റോക്ക് മാർക്കറ്റ് ഷോ പ്രിപ്പറേഷൻസ് ചെയ്തു വെച്ചിട്ട് നേരെ പൂളിൽ ചാടിയാലോന്നായി ആലോചന. കൂടെ അണ്ടർ വാട്ടർ ഷോർട്സ് കൂടി എടുക്കാമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും തന്നെ ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. മൂന്നാമത്തെ ദിവസം പെരുന്നാൾ പ്രമാണിച്ച് മാർക്കറ്റ് അവധിയാണല്ലോ. സോ ടീമിനൊപ്പം പെരുന്നാൾ ആഘോഷിക്കാനുള്ള തീരുമാനമായി. സാധാരണ എന്നെ ബ്ലാക്ക് ഷർട്ടിലും ട്രാക്ക് പാൻസിലും മാത്രമാണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് കൊണ്ടുതന്നതാണ് ഈ റെഡ് ഷർട്ട്. ടീമിന്റെ കൂടെ നിന്നുള്ള ഫോട്ടോസ് കുറവാണ് എന്ന് ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അതെന്തായാലും ഇന്ന് തീർന്നു കിട്ടി. ഏറെക്കാലത്തിനു ശേഷം ഏറെക്കുറെ മുഴുവൻ ടീമിനെയും ഒരുമിച്ച് കിട്ടിയപ്പോൾ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും മുന്നിലേക്കുള്ള നമ്മുടെ പദ്ധതികളും കൂടി ഒന്ന് സംസാരിക്കാമെന്ന് സൂരജും ഞാനും ചിന്തിച്ചു. എന്തായാലും ബിരിയാണി സെർവ് ചെയ്യാൻ അവരെടുത്ത സമയം കൊണ്ട് നമ്മൾ നല്ല മനോഹരമായ ഒരു സെഷൻ നടത്തി. അങ്ങനെ ബിരിയാണി അടിച്ച് ക്ഷീണിച്ചിരുന്നപ്പോഴാണ് മറ്റൊരു ഐഡിയ പെട്ടെന്ന് തോന്നിയത്. നേരെ മാപ്പിൽ നിയറസ്റ്റ് വ്യൂ പോയിന്റ് നിന്ന് ഇട്ടിട്ട് ഒരു ഒറ്റ വിടലായിരുന്നു. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായില്ല ചെറിയൊരു പണി ഞങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന്. ഇക്കണ്ട 4x4 260 ഹോഴ്സ് പവറും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ X5 ഈ ചെളിയിൽ കിടന്ന് കളിക്കുന്നത് കണ്ടോ ഗൈസ്? മുന്നിലേക്ക് എടുത്താൽ അപ്പുറത്തെ പറമ്പിൽ കിടക്കുമെന്ന് ഉറപ്പായപ്പോൾ പല പല നൂതന സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ച് നോക്കി. ഒടുവിൽ അവിടെ വെച്ച് കണ്ട രണ്ട് ചേട്ടന്മാർ തന്ന മോറൽ സപ്പോർട്ടിന്റെ ബലത്തിൽ ഒരു ലാസ്റ്റ് ട്രൈ നടത്തി. ഗ്രിപ്പ് എന്ന് വെച്ചാൽ എന്താ ചേട്ടാ എന്ന് ചോദിച്ച മട്ടിൽ നമ്മുടെ വണ്ടി ആ ചെളിയിൽ കൂടെ തെന്നി ഇറങ്ങി തന്നു. ദേഹത്ത് മുഴുവൻ നല്ല അസല് ചെളിയായെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തില് ഹാപ്പി ആയിട്ട് മലയിറങ്ങി. ഇന്നത്തെ ദിവസം കുറച്ച് സംഭവ ബഹുലമായിരുന്നെങ്കിലും തിരിച്ച് റൂം എത്തിയിട്ടും അന്ന് തീർക്കാനുണ്ടായിരുന്ന കുറച്ച് മേജർ വർക്കുകൾ കൂടി തീർന്നപ്പോഴാണ് ശരിക്കും ഒന്ന് റിലാക്സ് ആയത്. ഏത് 34 700? ശരിക്കും അറിയണമെന്നുണ്ട് ബാക്കി എല്ലാവരുടെ എന്താ അവസ്ഥ. ആദ്യം മുതൽ എടുത്തവരുടെ എല്ലാം പ്രോപ്പർലി എടുത്തത് ശരിക്കും പോള് തവണത്തെ കുറേ കൂടെ അറിയാം. അതെ അതെ, എനിക്ക് അപ്പൊ എന്തായാലും നിങ്ങൾ കുറെ അധികം ഞങ്ങൾ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കണ്ടത് കൂടുതൽ ട്രേഡിംഗ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറെ കമ്പനിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആപ്പിന്റെ ഡെവലപ്മെന്റും മുന്നിലേക്കുള്ള പ്രോഗ്രാംസിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും വന്നതിന്റെ ആ ഒരു പോയിന്റ് ഫീൽ ചെയ്യുന്നുണ്ട്.
എന്താ സിറ്റിയുടെയും നമ്മുടെ നോർമൽ ലൈഫിന്റെ ഹസിൽ നിന്നും ബസിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് വളരെ സമാധാനപരമായിട്ട്. അപ്പൊ ഈ ഒരു റിസോർട്ടിൽ ശരിക്കും ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ടീം മാത്രം എവിടെ വേണമെങ്കിലും വന്നിരിക്കാം. ബാൽക്കണിയിൽ നിന്ന് കുറെ നേരം വർക്ക് ചെയ്തു, കുറെ നേരം മഴയാണ്, ചുറ്റും മഴയാണ്, ആ ഒരു കാടിന്റെ സൗണ്ട് ആണ്. അപ്പൊ വളരെ സമാധാനത്തോടു കൂടി ട്രേഡ് ചെയ്യാൻ പറ്റി. അപ്പോ ഈ ആഴ്ചയുടെ ഒരു അപ്ഡേറ്റ് തരികയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കാണിക്കുമ്പോൾ പലപ്പോഴും മേ ബി ആദ്യ ദിവസം ഞാൻ പ്രോഫിറ്റ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ ആദ്യ ദിവസം എന്നാ മൺഡേ ആണ് നമ്മൾ, മൺഡേ അല്ലേ, അതെ മൺഡേ ആണ് റൈറ്റ്. അപ്പൊ മൺഡേ നമ്മൾ നിയർലി ഒരു 60,000 രൂപയോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ട്യൂസ്ഡേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ട്യൂസ്ഡേ നഷ്ടമാണ്, ആക്ച്വലി റിയലൈസ്ഡ്, ചെറിയൊരു റിയലൈസ്ഡ് നഷ്ടം ഉണ്ടായിരുന്നു. വെനസ്ഡേ മാർക്കറ്റ് അവധിയായിരുന്നു, പെരുന്നാളുടെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ തേഴ്സ്ഡേ എക്സ്പയറി, നമ്മൾ ഓപ്ഷൻ സെല്ലറാണ്, എക്സ്പയറി ബേസ്ഡ് ട്രേഡറാണ്. അപ്പോൾ ഇന്ന് നിയർലി 159,000 രൂപ ഇന്നും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഈ ആഴ്ച നിയർലി 2% ക്യാപിറ്റലിൽ 2% ലാഭം ഉണ്ടാക്കാൻ പറ്റി. അതും ഇത് ശരിക്കും ഇതാണ് ട്രേഡിങ്ങും അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് തരുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഇതാണ്. അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഇതിനെ പറ്റി സംസാരിക്കാറുള്ളത്. അപ്പോൾ നോട്ട് ബാഡ് റൈറ്റ്. ഞാൻ എപ്പോഴും പറയുന്നത് എന്താ, 1% ടാർഗറ്റ് എ വീക്ക്, അത് മാത്രം മതി ആർക്കും വിജയിക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ കിട്ടുന്ന ബോണസ് ആണ്. അപ്പോൾ 1% ബോണസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകുന്നൊന്നും ആലോചിച്ചിട്ടില്ല, കുറച്ച് ദിവസം കൂടി ഇവിടെ ഇരിക്കാം, മേ ബി കുറേ കൂടി ദിവസങ്ങൾ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല, നോക്കട്ടെ. അത് പ്ലാൻ ചെയ്തിട്ട് അതുപോലെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. റൈറ്റ്, കാട്ടിലായതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ബിനീഷ് ബാബു 1.2%, അത് എക്സ്പെക്റ്റഡ് ആണ്, പ്രശ്നമില്ല, എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ. എനിക്ക് ബാക്കിയുള്ളവരുടെ അറിയേണ്ടത്. ഓക്കെ റൈറ്റ്, ഇതേ ഷാരിഖ് ഷംസുദ്ദീൻ ഓക്കെ ആയിന്ന് പറയുന്നല്ലോ, നീയണം. ഓക്കെ, അങ്ങനെ 5 വളരെ വ്യത്യസ്തമായ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരിക്കലും പ്ലാൻഡ് ആയിരുന്നില്ല, അങ്ങനെ ഇവിടെ വന്നു. കൊള്ള നല്ല പരിപാടിയാണ് കേട്ടോ. അതായത് നമുക്ക് എഗൈൻ ഞാൻ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്നത് കൊണ്ടാണ്. പക്ഷേ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്ന് ഇവിടെ വന്ന് പണി തന്നെയാണ് എടുത്തത്. എന്നാലും ആ പണി എടുക്കുന്നതിൽ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്ഥലം കുറച്ചധികം അടിപൊളിയായി പോയെന്നൊരു വിഷമമുണ്ട്. അതായത് നല്ല തണുപ്പായിരുന്നു, വെയിലൊന്നും ഉണ്ടായിട്ട് തന്നെയല്ല, നല്ല മഴയായിരുന്നു. ഇവരുടെ വളരെ ഭീകരമായ ഹോസ്പിറ്റാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് അലസമായി പോയിട്ട് വിചാരിച്ചത്ര പ്രൊഡക്റ്റീവ് ആകാൻ പറ്റിയില്ലേ എന്നൊരു ഡൗട്ട് അവസാനം ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വർക്കേഷൻ ട്രേഡ്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കൂടെ അത്രയും മാത്രം കൊണ്ടുവരേണ്ടതുണ്ടല്ലോ, അല്ലെങ്കിൽ ചില്ലിംഗ് മാത്രമല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചിന്തിക്കാനൊരു വക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ ഇനി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മോഡൽ മനസ്സിലായ സ്ഥിതിക്ക് നമ്മുടെ ലൈഫ് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്നതുകൊണ്ട് മുന്നിലേക്ക് ഇതൊന്ന് സ്ഥിരം പരിപാടി ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയുക. അപ്പോൾ ഇനി ഇത് സ്ഥിരം പരിപാടി ആക്കുമ്പോൾ എനിക്ക് എന്നിലേക്കാണ് നോക്കാനുള്ളത്. നമ്മൾ പോകുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറക്കാതെ എത്രമാത്രം മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ ക്രാക്ക് ചെയ്താൽ പറ്റിയാൽ നത്തിങ് ബെറ്റർ ദാൻ ദാറ്റ്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു അനുഭവം എൻ്റെ മുഴുവൻ ടീമിനോടൊപ്പം തന്നെ നിങ്ങൾക്കും അനുഭവിച്ചറിയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറങ്ങുകയാണ്, രാത്രി സമയമായിട്ടുണ്ട്. പറഞ്ഞ പോലെ 5 ദിവസമാണ്, വെള്ളിയാഴ്ച വൈകിട്ടാണ്, രാത്രിയാണ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. റൈറ്റ്, അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവം ഇനി വരുമ്പോഴും അല്ലാതെയും മറ്റ് വീഡിയോസിലുമായിട്ട് കാണാം അല്ലേ. അപ്പോൾ വീഡിയോ കണ്ടാൽ എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. അയ്യോ, നിങ്ങൾ നാച്ചുറൽ നാച്ചുറൽ പണിയൊക്കെ എടുക്കും, നിങ്ങളതൊക്കെ വെച്ചാൽ. Photos. Nowadays